നമസ്കാരം. വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും സമ്പന്നത കൊണ്ടും കൂടിച്ചേരലുകൾ കൊണ്ടും പ്രസിദ്ധമാണ് മലയാലപ്പുഴ ദേവീക്ഷേത്രം. 1000-ലധികം വർഷത്തെ പഴക്കവും അതിനൊത്തുള്ള പാരമ്പര്യവും അനുഷ്ഠാനങ്ങളും ഈ ക്ഷേത്രത്തെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. ഒരിക്കൽ ഇവിടെ എത്തി മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ മനസ്സലിയുന്ന മലയാലപ്പുഴ അമ്മയെക്കുറിച്ചും അമ്മയുടെ സ്ഥാനമായ മലയാലപ്പുഴ ദേവീക്ഷേത്രത്തെക്കുറിച്ചും നോക്കാം. പത്തനംതിട്ട ജില്ലയിലെ പുണ്യപുരാതനമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആദിപരാശക്തിയായ ഭദ്രകാളിയെ ആരാധിക്കുന്ന മലയാലപ്പുഴ ദേവീക്ഷേത്രം. ധാരികാവ്രതത്തിന് ശേഷം രൗദ്രഭാവത്തിനുള്ള ദേവിയെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് മലയാലപ്പുഴ ക്ഷേത്ര ഐതിഹ്യം. ഒരിക്കൽ തിരുവിതാംകൂറിൽ നിന്നുള്ള 2 നമ്പൂതിരിമാർ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ഭജനയിരിക്കുവാൻ പോയി. അവരുടെ ഒപ്പം തന്നെ ഒരു ദേവീ വിഗ്രഹവും ഉണ്ടായിരുന്നു. കാലങ്ങൾ ഭജനയിരുന്ന് കഴിഞ്ഞപ്പോൾ ദേവി അവർക്ക് മുന്നിൽ പ്രത്യക്ഷയാവുകയും നിങ്ങളുടെ കൈവശമുള്ള ദേവീ വിഗ്രഹത്തിൽ എൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകും എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. പിന്നീട് അവിടെ നിന്നിറങ്ങി പ്രാർത്ഥനയും പൂജയുമായി നാടു ചുറ്റുകയായിരുന്നു. പ്രായാധിക്യം കാരണം അവശരായ നമ്പൂതിരിമാരുടെ മുന്നിൽ ദേവി പ്രത്യക്ഷപ്പെട്ട് വിഗ്രഹം പ്രതിഷ്ഠിക്കുവാൻ യോജിച്ച ഇടം മലയാലപ്പുഴയാണെന്ന് അറിയിച്ചുവത്രേ. അങ്ങനെ അന്ന് പ്രതിഷ്ഠിതമായതാണ് വിഗ്രഹമെന്ന് വിശ്വാസം. 5.5 അടി ഉയരത്തിൽ 8 കൈകളുമായി നിൽക്കുന്ന ഇവിടുത്തെ ദേവിയുടെ രൂപം ഏറെ പ്രസിദ്ധമാണ്. മലയാലപ്പുഴ അമ്മയെ ഇടത്തട്ടിൽ ഭഗവതി എന്നും വിളിക്കാറുണ്ട്. സാധാരണയായി 12 വർഷത്തിലൊരിക്കൽ വിഗ്രഹം മാറ്റുന്ന ചടങ്ങ് ഇവിടെ ഉണ്ടായിരുന്നു. ഒരിക്കൽ വിഗ്രഹം എടുത്തു മാറ്റുവാൻ നോക്കിയപ്പോൾ അത് നടന്നില്ല. അന്ന് രാത്രിയിൽ ക്ഷേത്രം അധികാരികളിൽ ഒരാളുടെ സ്വപ്നത്തിൽ ദേവി പ്രത്യക്ഷപ്പെട്ട് വിഗ്രഹം മാറ്റേണ്ട എന്നും തനിക്ക് ആ വിഗ്രഹം മതി എന്നും അറിയിക്കുകയുണ്ടായി. അതിനുശേഷം ഇവിടെ വിഗ്രഹം മാറ്റുന്ന പതിവ് ഉണ്ടായിട്ടില്ലത്രേ. പൂക്കൾ, മഞ്ചാടിക്കുരു, പായസം തുടങ്ങിയവയാണ് ദേവിക്ക് പ്രിയപ്പെട്ട കാണിക്കകൾ. മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ മനസ്സലിയുന്ന ദേവി തന്നെയാണ് മലയാലപ്പുഴ അമ്മയെന്നാണ് വിശ്വാസം. അമ്മയുടെ അടുത്തെത്തി പ്രാർത്ഥിച്ചാൽ നമ്മുടെ എന്താഗ്രഹവും സഫലമാകുമത്രേ. കൂടാതെ ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുവാനും വിവാഹം തടസ്സങ്ങളില്ലാതെ നടക്കുവാനും ജോലി തടസ്സം മാറുവാനുമെല്ലാം ഇവിടെ വിശ്വാസികൾ പ്രാർത്ഥിക്കുവാനെത്തുന്നു. തുടർച്ചയായി 7 വെള്ളിയാഴ്ചകളിൽ ഇവിടെ ദേവിയെ ദർശിച്ച് പ്രാർത്ഥിച്ചാൽ ആഗ്രഹ സാഫല്യവും ഐശ്വര്യവും ഉണ്ടാകുമെന്നൊരു വിശ്വാസമുണ്ട്. ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങളിലൊന്നാണ് മകരപ്പൊങ്കാല. മകരമാസത്തിലെ മകരപ്പൊങ്കാലയിൽ പങ്കെടുക്കുവാൻ ദൂരദേശങ്ങളിൽ നിന്നുപോലും വിശ്വാസികളെത്തുന്നു. എത്തിച്ചേരുവാൻ പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി താലൂക്കിൽ മലയാലപ്പുഴ പഞ്ചായത്തിലാണ് മലയാലപ്പുഴ ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 33 കിലോമീറ്ററാണ് ക്ഷേത്രത്തിലേക്കുള്ള ദൂരം.